യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചന പഠന പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദ വിവരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയിരുന്നു. ഇന്ന് ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്നതിനായി രണ്ട് പ്രധാനപ്പെട്ട ഉറവിടങ്ങളുണ്ട്. അതിലൊന്ന് സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയും, പ്രത്യേക വെളിപ്പാട്. മറ്റൊന്ന് ജനറൽ റെവലേഷൻ എന്ന് പറയും, പൊതുവായ വെളിപ്പാട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെളിപ്പെടുത്തലുകളിലൂടെ ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ തെളിയിക്കുന്നു എന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ റെവലേഷനെ കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ആദ്യം ഞാൻ ജനറൽ റെവലേഷൻ, പൊതുവായിട്ട് ഉള്ള റെവലേഷനെ കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെ ഇല്ല എന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികൾക്ക് തീർത്തും ഒരു തടങ്ങൽപ്പാറയായി മാറിയിരിക്കുന്ന പൊതുവെളിപ്പാടുകളുടെ ചില വിശദീകരണങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നത്. വീഡിയോയുടെ അവസാനം വരെ കേൾക്കാത്ത പക്ഷം നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാനാവില്ല. വീഡിയോയ്ക്ക് മാക്സിമം ലെങ്ത് കുറച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലും തീർത്തും ചെറുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവില്ല. തിയോളജിക്കൽ സബ്ജക്റ്റിൻ്റെ ഒരു പ്രശ്നം ഒരു അല്പം വിശദീകരണമില്ലാതെ മനസ്സിലാക്കുക വലിയ പാടാണ്. അതുകൊണ്ട് ദയവായി വീഡിയോ മുഴുവൻ പഠിക്കുന്നവർ വീഡിയോ മുഴുവൻ കാണുവാൻ വേണ്ടി താല്പര്യപ്പെടുക. ഒരു എൻ്റർടൈൻമെന്റ് വേണ്ടി ഈ വീഡിയോസ് നിങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങൾക്കതിന് ഗുണം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് പഠനത്തിനുള്ളവർ മാത്രം ദയവായി ഈ വീഡിയോസ് കാണണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അവസാനം വരെ കാണുകയും വേണം, കഴിയുമെങ്കിൽ അവകളുടെ നോട്ട് കുറിക്കുകയും വേണം, എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ മുൻപിലേക്ക് വെക്കുന്ന അവരുടെ ന്യായങ്ങൾക്ക് വേരില്ലാതെ പോകുന്നതിന് കാരണം ദൈവമുണ്ട് എന്ന് തെളിയിക്കുന്ന പൊതുവായ വെളിപ്പാടുകൾ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്. പൊതുവായ വെളിപ്പാടുകളുടെ ബാക്ക്ഗ്രൗണ്ട്സ് കുറച്ച് പറയേണ്ടതുണ്ട്, അത് ഞാൻ പിന്നീട് സംസാരിച്ചുകൊള്ളാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട നാല് വാദങ്ങളെ കുറിച്ചാണ്. അതിലൊന്ന് പ്രപഞ്ചോൽപ്പത്തിവാദം എന്ന് പറയും, കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്നാണ് ഇതിനെ പറയുക. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ പ്രപഞ്ചം ഉളവായതിന് പിന്നിൽ ഒരു മതിയായ ഹേതുവുണ്ട് എന്നാണ് അതിൻ്റെ വാദം. നാം ഇന്നിരിക്കുന്ന മനോഹരമായ ഒരു പ്രപഞ്ചമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഭൂമി ആയിക്കോട്ടെ, ആകാശം, ദെൻ സോളാർ സിസ്റ്റം മുഴുവൻ അതിൻ്റെ ഭാഗഭാക്കുകളാണ്. നമുക്ക് കാണുവാൻ കഴിയുന്നതും കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ പ്രപഞ്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവകളെല്ലാം ഇന്റർകണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതീവ ഗൗരവമുള്ള കാര്യം. അപ്പോൾ ശരിക്കും വളരെ വിശാലമായി കിടക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും തമ്മിൽ ഇന്റർകണക്റ്റഡ് ആയി കിടക്കുമാർ വളരെ മനോഹരമായ ഒരു സിസ്റ്റത്തോടുകൂടിയ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഖേദുവില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു വീട് നിൽക്കുകയാണ്, അത് പണിയുന്നതിനൊരാളില്ലായിരുന്നു എന്നും ഒരു ദിവസം ചുമ്മാ എങ്ങനെ ഭൂമി പിളർന്നിട്ട് മുകളിലേക്ക് വന്നതാണ് എന്നും ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. കാരണം അത് ലോജിക്കൽ അല്ല, യുക്തിപരമായി അത് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ വാദം നമ്മൾ ആരും മുഖവിലേക്കെടുക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ, ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല, ഈ യൂണിവേഴ്സിലെ മുഴുവൻ കാര്യങ്ങളും ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഇതിൻ്റെ പുറകിൽ ഒരു ഖേദുണ്ട് എന്ന് വാദിക്കുന്ന വാദമാണ് പ്രപഞ്ചോൽപ്പത്തി വാദം, അല്ലെങ്കിൽ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാര്യകാരണ സിദ്ധാന്തമാണ് അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കാര്യമില്ലാതൊരു കാരണമില്ല എന്നുള്ളതാണ് അത്, അല്ലെ? ഏതെങ്കിലും ഒരു കാരണം, ഒരു കോസ് ഇല്ലാതെ ഒരു ഇഫക്റ്റ് ഇല്ല. ഇഫ് ദേർ ഇസ് എൻ ഇഫക്റ്റ് ദാറ്റ് മീൻസ് ദേർ ഷുഡ് ഹാവ് എ കോസ്. അവിടെ ഒരു കോസ് ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇഫ് സോ വാട്ട് വുഡ് ബി ദ കോസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദിസ് യൂണിവേഴ്സ്? എന്തായിരിക്കാം
ഈ യൂണിവേഴ്സിന്റെ സൃഷ്ടിയുടെ കാരണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശാസ്ത്രം അതിനെ പറഞ്ഞ് ഒപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒരു ഒരു ബിഗ് ബാങ് തിയറിയാണ്. നമുക്ക് എല്ലാവർക്കും അത് പരിചിതമായതാണ്, ബിഗ് ബാങ് തിയറി. ഒരു പൊട്ടിത്തെറിയിലൂടെ ഇതെല്ലാം ഉണ്ടായി, പിന്നെയും തുടർമാനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറിയിലൂടെയോ പരിണാമത്തിലൂടെയോ ആണ് ഭൂമി ഈ നില കൈവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വാദം. ആ വാദത്തിൽ തന്നെ യുക്തിപരമായി നിൽക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യുക്തിവാദികളുടെ ഒരു പ്രതിസന്ധിയും. ആ പ്രതിസന്ധി കവർ ചെയ്യാൻ അവർക്ക് ഒരിക്കലുമാവില്ല. കാരണം തീർത്തും ഈ ഏത് കാര്യത്തിനും പുറകിലൊരു കാരണം ഉണ്ടായേ തീരൂ. അപ്പോൾ ഈ ഭൂമിയുടെ പുറകിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകലത്തിന്റെയും പുറകിൽ, ഈവൻ ദ മനുഷ്യന്റെ പുറകിൽ ഒരു കാരണമുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള വസ്തുതയാണ്. അതിനെ നമുക്ക് നിഷേധിക്കുവാൻ കഴിയുന്നതല്ല. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ വിശുദ്ധ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 11:3 ഇപ്രകാരം പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വളരെ ക്ലിയർ ആയിട്ട് പൗലോസ് ആ വസ്തുത അവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് എന്ന് പറഞ്ഞാൽ ദി കോസ് ഓഫ് ദി ക്രിയേഷൻ ഓഫ് ദിസ് വിസിബിൾ വേൾഡ്. ഓക്കെ, ദിസ് ഈസ് ദ വിസിബിൾ വേൾഡ് നൗ വി ആർ സീയിങ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാണാനൊക്കുന്ന ഒരു ലോകത്തെയാണ്. അപ്പോൾ വചനം പറയുകയാണ്, ഈ കാണാനൊക്കുന്ന ഈ ലോകത്തിന്റെ കാരണം, ദ കോസ് ഓഫ് ദ വിസിബിൾ വേൾഡ് ഈസ് നോട്ട് ദ വിസിബിൾ വൺ, ബട്ട് റാദർ ദാറ്റ് ഈസ് ഇൻവിസിബിൾ വൺ, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, കാണാൻ കഴിയുന്ന ഈ ലോകത്തിന്റെ കാരണം എന്ന് പറയുന്നത് കാണാൻ കഴിയാത്തതൊന്നാണ്. അവിടെയാണ് ശാസ്ത്രലോകം ഒരല്പം മെനകെടുന്നത്. ശാസ്ത്രലോകത്തിൻ്റെ ഒരു പ്രശ്നം കാണാനൊക്കുന്നതിനപ്പുറം ഒന്ന് വിശ്വസിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിനാവില്ല. ശാസ്ത്രത്തിന് അതിനുള്ള ത്രാണിയില്ല. അപ്പോൾ വിശ്വസിച്ചല്ല ശാസ്ത്രം എപ്പോഴും ഉറപ്പിക്കുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ഫാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശാസ്ത്രം ഒരു കാര്യത്തെ ശരി എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കുക, ഫാക്റ്റായിട്ടൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ബുദ്ധൻ പറയുന്നത് ചേഞ്ച് ഓൺലി ഈസ് അൺചേഞ്ചബിൾ ഇൻ ദിസ് വേൾഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മാറ്റമില്ലാത്തതൊന്ന്. മാറാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത്? ഒന്നും തന്നെ ഇല്ല. ഒരു നദിയിൽ രണ്ടു വട്ടം നമുക്ക് ഇറങ്ങാൻ ഒക്കില്ലെന്ന് ഫിലോസഫേഴ്സ് പറയുന്നു. ഒരു മെഴുകുതിരി നാളം രണ്ടു വട്ടം നമുക്ക് കാണാൻ ഒക്കില്ല എന്നും ഫിലോസഫേഴ്സ് പറയുന്നു. അതിന്റെ ഒക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്, എവറിഥിങ് ഈസ് ചേഞ്ചിങ് ടൈം ടു ടൈം. എല്ലാം സമയാസമയം വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എല്ലാം ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയല്ലേ നമുക്കൊരു ഫാക്റ്റായി കണക്കാക്കാൻ ഒക്കൂ, അതിലല്ലേ നമുക്ക് ഒരു അടിത്തറ ഇടാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ ആരംഭം ഇന്നതാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരിക്കലും മാറാത്ത കൃത്യമായൊരു ഫാക്ട് ഉണ്ടെങ്കിൽ അത് ദൈവം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ശാസ്ത്രലോകത്തിന് അവിടം വരെ ചെന്നെത്തുവാൻ കഴിയുന്നില്ല. ആ ദൈവത്തിലേക്ക് എത്തുന്നതിനും തൊട്ടു മുമ്പിൽ ഇതെല്ലാം ചുമ്മാ ഉണ്ടായി എന്നൊരു വിശ്വാസത്തിലേക്ക് ശാസ്ത്രലോകത്തിന് നിൽക്കേണ്ടി വരുന്നു. അതിന്റെ അപ്പുറത്തുള്ള കിടങ്ങ് കൂടി വിശ്വാസം എന്ന മേൽപ്പാലം ഉപയോഗിച്ച് അവർ യാത്ര ചെയ്ത് അപ്പുറത്തേക്ക് കടന്നിരുന്നു എങ്കിൽ നിസ്സാരമായി അവർക്ക് ദൈവത്തിന്റെ അടുക്കൽ ചെന്നെത്തുവാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രപഞ്ചോൽപത്തി വാദം പറയുന്നത് എല്ലാ സൃഷ്ടിക്കും ഒരു കാരണമുണ്ടാകണം, എല്ലാ ഹേതുവിനും ഒരു കാരണമുണ്ടാകണം, കാര്യമില്ലാതൊരു കാരണമില്ല എന്നാണ് അവർ പറയുന്നത്. ബൈബിൾ പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിന്റെ കാര്യം എന്ന് പറയുന്നത്, ഹേതു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്, വിച്ച് ഈസ് ഇൻവിസിബിൾ, കാണാൻ കഴിയാത്തതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിലൂടെയാണ്, ആ വചനം മുഖാന്തിരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സകലവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിലുടനീളം അത് പറയുന്നു, പിതാവായ ദൈവം ക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയാണ് സകലവും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ഹിന്ദു ഫിലോസഫി അനുസരിച്ച് ഓം എന്ന ശബ്ദ ത്തിൽ നിന്നാണ് സകലതും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ നിന്നാണ് സകലതും ഉണ്ടായിരിക്കുന്നത്. ശബ്ദത്തെക്കുറിച്ചാണ്
യോഹന്നാൻ സംസാരിക്കുന്നത്, ശബ്ദം ആദിയിൽ ഉണ്ടായിരുന്നു, ആ ശബ്ദം ദൈവത്തോട് കൂടെ ആയിരുന്നു, ആ ശബ്ദം ദൈവമായിരുന്നു, ആ ശബ്ദം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നു. ഇൻ ഷോർട്ട്, നമുക്കാർക്കും കാണുവാൻ കഴിയില്ലായിരുന്ന ദൈവവചനം കാണാൻ കഴിയുന്ന രീതിക്ക് നമ്മുടെ മുൻപിലേക്ക് ഇറങ്ങി വന്നു. അതാണ് കർത്താവായി യേശു ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെയാണ് സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്, ക്രിസ്തുവിലാണ് സകലവും ചരിക്കുന്നത്, ക്രിസ്തുവിലാണ് സകലതും സമാപിക്കുവാനും പോകുന്നത്. അങ്ങനെ ഈ ലോകത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവമാണ് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവമില്ല എന്ന് തെളിയിക്കുവാൻ മിനക്കെടുന്നവർക്ക് ഒരു കല്ലുകടിയായി ഇന്നും ഈ പ്രപഞ്ചോൽപ്പത്തിവാദം നിലനിൽക്കുകയാണ്. ദൈവമുണ്ട് എന്നതിന് ഉറപ്പായി തെളിയിക്കുവാൻ കഴിയുന്നത് പൊതുവായ വെളിപ്പാടാണ്. പൊതുവായ വെളിപ്പാടിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ പ്രപഞ്ചം, കാണാൻ കഴിയുന്ന ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു സൃഷ്ടാവ്, ഒരു കോസ് നിശ്ചയമായിട്ടുമുണ്ട് എന്നും ആ കോസ് അൺചേഞ്ചബിൾ ആയിരിക്കണം എന്നുമുള്ളതുമാണ് നിർബന്ധമായ കാര്യം. സങ്കീർത്തനക്കാരൻ 13:1 പറയുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്ന് വെച്ചാൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശത്തിലെ മുഴുവൻ സിസ്റ്റവും ദൈവത്തെ മഹത്വീകരിക്കുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവകളെല്ലാം സൃഷ്ടിയാണ്, ഈ സൃഷ്ടിയെല്ലാം സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്നു എന്നർത്ഥം. നമ്മുടെ കണ്ണും കാതുകളും ശരീരത്തിലെ സകല അവയവങ്ങളും പ്രോപ്പറായി പ്രവർത്തിക്കുന്നത് തന്നെ അതിന്റെ പുറകിൽ ഒരു ഡിസൈനറെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ കണ്ണു തുറന്ന് ഭൂലോകത്തെ വീക്ഷിക്കുന്ന ആർക്കും തന്നെ ദൈവമില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ മനസാക്ഷി കുത്തില്ലാതെ പറ്റില്ല. അപ്പോൾ ഈ ദൈവത്തെ നിഷേധിക്കാതെ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് നന്ദി കാണിക്കാനും മഹത്വീകരിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ, സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തെ കണ്ടുമുട്ടി ആ കർത്താവിനോടൊത്ത് ജീവിച്ച് കർത്താവിനോടൊത്ത് നിത്യതയിൽ ചെല്ലുവാൻ നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.